ഹാഗിയ സോഫിയ ദേവാലയത്തെ വെറും ചരിത്ര സ്മാരകമാക്കി അവതരിപ്പിച്ച കേരള സർക്കാർ. കേരളത്തിലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ നവോത്ഥാന കുലപതിയായ ചാവറയച്ചനെ ഗൂഢ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിലെ നവോത്ഥാന നായകരിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയുള്ള വിവാദങ്ങൾ ശമിക്കുന്നതിന് മുമ്പേ അതേ പാഠപുസ്തകത്തിലെ തന്നെ പൗരാണിക ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയയെ കേവലം ചരിത്ര സ്മാരകമാക്കി മാറ്റിയിരിക്കുകയാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഏഴാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തിലെ ഒന്നാം പാഠത്തിൽ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന ശീർഷകത്തിന് താഴെ ബലാത്കാരത്തിലൂടെ മുസ്ലിം പള്ളിയും പിന്നീട് മ്യൂസിയവുമാക്കി മാറ്റിയ ഹാഗിയ സോഫിയ എന്ന ക്രൈസ്തവ കത്തീഡ്രലിന്റെ ചിത്രം നൽകിയിരിക്കുന്നു. അതിന് താഴെ നിഷ്കളങ്കമെന്ന് തോന്നിക്കത്തക്ക നിലയിൽ ചരിത്ര സ്മാരകമായ ഹാഗിയ സോഫിയയെ കുറിച്ചും കോൺസ്റ്റന്റിനെപ്പോളിനെ കുറിച്ചുമുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ആധുനിക തുർക്കിയുടെ പിതാവ് മുസ്തഫ കമാൽ അതാതുർക്കിന്റെ ഭരണകാലത്ത് ഹാഗിയ സോഫിയയെ മ്യൂസിയമാക്കി മാറ്റിയെന്നത് സത്യമാണ്. പക്ഷേ അതിന് പിന്നിൽ ചരിത്രത്തിൽ കരുത്തോടെ നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ ചരിത്രം ഹാഗിയ സോഫിയയ്ക്കുണ്ട്. അതിനെ മനഃപൂർവ്വം തമസ്കരിച്ചുകൊണ്ടാണ് തൽപരകക്ഷികളായ ശില്പികൾ പാഠം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്ന കോൺസ്റ്റന്റിനേപ്പോളിൽ പണി കഴിപ്പിച്ച പൗരാണിക പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയമായിരുന്നു ഹാഗിയ സോഫിയ എന്നറിയപ്പെട്ട സെന്റ് സോഫിയ കത്തീഡ്രൽ. AD 537 അന്നത്തെ ബൈസാന്റിയൻ സമ്രാട്ടായിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമന്റെ നേതൃത്വത്തിൽ ക്രിസ്തീയ ദേവാലയമായി നിർമ്മിച്ച ഹാഗിയ സോഫിയയിൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആരാധന നടത്തിയിരുന്നു. ക്രൈസ്തവരും യഹൂദന്മാരും പാഗൻ മതസ്ഥരും മാത്രമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ലോകത്തിൽ മുസ്ലിം ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നേയില്ല. 1453 ഓട്ടമൻ തുർക്കികൾ സുൽത്താൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റന്റിനെപ്പോൾ ആക്രമിച്ചപ്പോൾ സെന്റ് സോഫിയ കത്തീഡ്രലും ആക്രമിക്കുകയും അവിടെയുണ്ടായിരുന്ന വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യുകയും ദേവാലയം അത്യന്തം ഹീനമായി ബലാത്കാരത്തിന്റെ മാർഗത്തിലൂടെ മുസ്ലിം പള്ളിയാക്കി മാറ്റുകയും ചെയ്തു. 1924 മുസ്തഫ കമാൽ അതാതുർക്കിന്റെ ഭരണകാലത്ത് തുർക്കി ഒരു മതേതര രാജ്യമായി മാറി. അദ്ദേഹം മുസ്ലിം പള്ളിയാക്കി മാറ്റിയ ഹാഗിയ സോഫിയ ദേവാലയത്തെ ഒരു മ്യൂസിയമാക്കി മാറ്റി ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച് ക്രൈസ്തവരുടെയും മുസ്ലിമുകളുടെയും അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞു. പതിറ്റാണ്ടുകൾക്ക് ശേഷം തുർക്കിയിലെ കോടതി അദ്ദേഹത്തിന്റെ നടപടികളിൽ മാറ്റം വരുത്തി വീണ്ടും അത് മുസ്ലിം പള്ളിയാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഹാഗിയ സോഫിയ വീണ്ടും വാർത്തയായത്. അതൊരു ക്രൈസ്തവ ദേവാലയമായിരുന്നില്ല, കേവലമൊരു കെട്ടിടം മാത്രമായിരുന്നെന്നും മുസ്ലിമുകൾ അത് പണം കൊടുത്ത് വാങ്ങിയതാണെന്നും ആധാരം കയ്യിലുണ്ടെന്നുമൊക്കെ ഇസ്ലാമിസ്റ്റുകൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വിളിച്ചു പറഞ്ഞു. കോൺഗ്രസ് മന്ത്രിസഭയുടെ കാലത്ത് മുസ്ലിം ലീഗിന്റെ അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് മുൻപ് സൂചിപ്പിച്ച പരിഷ്കരണം പാഠപുസ്തകത്തിൽ വരുത്തിയത്. പിന്നീട് തീവ്ര മതചിന്താഗതിക്കാരനായ എർദോഗൻ എന്ന ഭരണാധികാരി ആ മ്യൂസിയത്തെ മോസ്കാക്കി മാറ്റിയപ്പോൾ അത് പാർട്ടി പത്രമായ ചന്ദ്രികയിലൂടെ ആഘോഷമാക്കി മുസ്ലിം ലീഗ്. എർദോഗന്റെ നടപടിയെ വാഴ്ത്തിപ്പാടാനും അമാന്തിച്ചില്ല. ചാവറിയച്ചനെ പരിഗണിക്കാതെയുള്ള നവോത്ഥാന നായകരുടെ ലിസ്റ്റും യൂറോപ്പിന്റെ പരിവർത്തന ചരിത്രത്തിൽ ഹാഗിയ സോഫിയയുടെ ചരിത്ര സ്മാരക അവതരണവും ചരിത്രത്തെ വളച്ചൊടിക്കൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത തലങ്ങളിൽ വ്യക്തമായ രാഷ്ട്രീയ മത താല്പര്യങ്ങളോടെ ചിലർ നുഴഞ്ഞുകയറി വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കത്തെ നിർബാധം സ്വാധീനിക്കുകയും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ നിരന്തരമായി അവഗണിക്കുകയും അവരുടെ ചരിത്രങ്ങളെ ഇകഴ്ത്തുകയും അതിനെ തന്നിഷ്ടം പോലെ വളച്ചൊടിച്ച പുസ്തകത്തിന്റെ ഏടുകളിലൂടെ പുറത്തിറക്കുകയും ചെയ്യുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. Oh.